ലാസ്റ്റ് ചാപ്റ്ററിന്റെ ലാസ്റ്റ് പോർഷനിലേക്ക് നമ്മൾ എത്തി. ഓർഗനൈസേഷണൽ റീഡിസൈനിങ് ആണ് ഇതിൽ പറയുന്നത്. എങ്ങനെയൊക്കെയാണ് നമ്മൾ നമ്മുടെ ഓർഗനൈസേഷനെ റീഡിസൈൻ ചെയ്യുന്നത്? നമ്മൾ ആദ്യത്തെ എൻവയോൺമെന്റുകൾ മുതൽ അതിന്റെ അപ്രൈസലും കാര്യങ്ങളൊക്കെ പറഞ്ഞു, എങ്ങനെയൊക്കെ ചെയ്യണം, സോട്ട് അനാലിസിസ് ഒക്കെ പറഞ്ഞു. ഇനി അതിന്റെ റീഡിസൈനിങ് ആണ്. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് പാരയിൽ ഫസ്റ്റ് സെക്കൻഡ് ലൈൻ മുതൽ മാർക്ക് ചെയ്യുക, അതുപോലെ സെക്കൻഡ് പാരയിൽ ഫസ്റ്റ് രണ്ട് ലൈനാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഇറ്റ് എയിംസ് അറ്റ് ഇൻക്രീസിംഗ് ഓർഗനൈസേഷണൽ ഇഫക്റ്റീവ്നെസ് ത്രൂ മോഡിഫിക്കേഷൻസ് ഇൻ എക്സിസ്റ്റിംഗ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. നമുക്കറിയാം നമ്മുടെ ഇപ്പോഴുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ മോഡിഫിക്കേഷൻസ് വരുത്തിയതിന് ശേഷം വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഓർഗനൈസേഷണൽ സ്ട്രക്ചർ നമ്മൾ കൊണ്ടുവരാനായിട്ട്. അപ്പൊ ഈ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ നമുക്ക് പല രീതിയിൽ മോഡിഫൈ ചെയ്യാം. ഒന്ന് നമുക്ക് വേണമെങ്കിൽ ഡീസെൻട്രലൈസേഷൻ, നമുക്കറിയാലോ അതോറിറ്റി ഡിവൈഡ് ചെയ്ത് കൊടുത്ത് ചെയ്യാം, അല്ലെങ്കിൽ വർക്ക് ഫ്ലോ ഡിവൈഡ് ചെയ്ത് കൊടുത്ത് ചെയ്യാം, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് ഡിവൈഡ് ചെയ്ത് കൊടുത്ത് ചെയ്യാം, മിഡിൽ ലെയേഴ്സിനെ കുറച്ചും കൂടെ എന്ത് ചെയ്യാം സ്ട്രോങ് ആക്കാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഓർഗനൈസേഷനെ റീഡിസൈൻ ചെയ്യാം. ആ റീഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഓർഗനൈസേഷൻ ഇത് ചേരുവോ ഇല്ലയോ, സ്യൂട്ട് ചെയ്യോ ഇല്ലയോ, അല്ലെങ്കിൽ എന്ത് കാര്യമായിരിക്കും കൂടുതൽ സ്യൂട്ട് ചെയ്യാം. നമുക്ക് വീക്ക്നെസ് ഉണ്ടെങ്കിൽ ആ വീക്ക്നെസ്സിനെ സ്ട്രെങ്ത് ആക്കുന്ന രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് റീഡിസൈൻ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ റീഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്ട്രെങ്ത് ഒരിക്കലും വീക്കായി പോകാനും പാടില്ല. അപ്പൊ അത്ര കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഇതോടുകൂടെ ഈ ചാപ്റ്റർ തീരാണ്. നന്നായിട്ട് പഠിച്ചോളൂ. ഓക്കെ, താങ്ക് യു.